ആറ്റിങ്ങൽ വെട്ടുകാടിൽ വൻ തീപിടുത്തം ഒരു ദിവസം പിന്നിട്ടിട്ടും തീ അണയ്ക്കാനായിട്ടില്ല. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേർന്നുണ്ട്. ജീവൻ, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മറ്റു വിവരങ്ങൾ സൗമ്യ. ആറ്റിങ്ങൽ മണമ്പൂർ പഞ്ചായത്തിലെ വെട്ടുകാട് പ്രദേശത്താണ് തീപിടുത്തം ഉണ്ടായത്. ഇന്നലെ കാലത്ത് ആരംഭിച്ച തീപിടുത്തം ഇതുവരെ അണയ്ക്കാനായിട്ടില്ല. വയലിലാണ് തീപിടുത്തം ഉണ്ടായത്. 60 ഏക്കർ പ്രദേശമുള്ള ഒരു ചതുപ്പ് പ്രദേശമാണിത്. അതിലേതാണ്ട് 8 ഏക്കർ പ്രദേശത്തോളം തീ പടർന്നു പിടിച്ചു. പടിഞ്ഞാറ്റെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിലെ മണമ്പൂർ പഞ്ചായത്തിൽപ്പെട്ട വെട്ടുകാട് പ്രദേശത്തെ പടിഞ്ഞാറ്റെ വയലിലാണ് തീപിടുത്തം ഉണ്ടായത്. പകൽ 3 മണിയോടുകൂടിയാണ്, ഇന്നലെ പകൽ 3 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ പ്രദേശത്തേക്ക് ഫയർ എഞ്ചിന് എത്താൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. ഹലോ, യെസ്, അജീവൻ പറഞ്ഞോളൂ. ഇത് ജനവാസ കേന്ദ്രത്തിലേക്ക് തീ പടരാനുള്ള സാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജനവാസ കേന്ദ്രമാണ് ചുറ്റുപാടുമുള്ളത്. അവിടെ തീ പടരാനുള്ള സാധ്യതയുണ്ട്. ഫയർ എഞ്ചിൻ എത്താൻ കഴിയാത്തതിനാൽ ഇപ്പോൾ കുടങ്ങളിൽ ഫയർ ഓഫീസർമാർ തന്നെ അവിടെ പ്രദേശത്ത് ഇത്തിച്ച് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് കാര്യക്ഷമമാകുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. ചതുപ്പ് നിലമായതിനാൽ അവിടേക്ക് ഫയർ എഞ്ചിൻ ഇറങ്ങാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി. പക്ഷേ എന്നിരുന്നാൽ പോലും ഏറെ സമഫലമായി അവിടെ അണയ്ക്കാനായി നാട്ടുകാരും ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. 8 ഏക്കർ പ്രദേശത്തോളം ഏതാണ്ട് പൂർണ്ണമായും തീ പിടിച്ച് കത്തി നശിച്ചു കഴിഞ്ഞു. ഇതുവരെ തീ അണയ്ക്കാൻ കഴിയാത്തത് പ്രദേശവാസികൾക്കിടയിൽ ഒരു വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സൗമ്യ, അതായത് ജീവൻ, ഇന്നലെ 3 മണിയോടുകൂടിയാണ് തീ പടർന്നു പിടിച്ചത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അധികൃതരുടെ ഇടപെടലൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ വേണോ കരുതാൻ? സംഭവം ഉണ്ടായതിന്റെ തൊട്ട് പിന്നാലെ ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടവും ഇടപെട്ടിരുന്നു. അന്ന് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട്. എന്നാൽ 3 ഫയർ എഞ്ചിൻ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. 60 ഏക്കർ പ്രദേശത്ത് 3 ഫയർ എഞ്ചിൻ വെച്ച് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രായോഗികമല്ല. പക്ഷേ കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തിയാലും പ്രദേശത്ത് ഇറങ്ങാൻ കഴിയാത്തതാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ വൈകിച്ചുകൊണ്ടിരിക്കുന്നത്. കാടുകളും ഒപ്പം ചെറിയ കുറ്റിക്കാടുകളും എല്ലാമുള്ള ഒരു പ്രദേശമാണ് ഇത്. രക്ഷാപ്രവർത്തനത്തിന് വളരെ ദുർഘടമായ ഒരു മേഖലയായതിനാൽ വളരെ മന്ദഗതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ഫയർ എഞ്ചിൻ എത്താനാവുന്നില്ല എന്നതാണ് നേരിടുന്ന പ്രധാന വെല്ലുവിളിയെങ്കിലും പ്രദേശത്തെ നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം കൂടെ ചേർന്നാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്. മണമ്പൂർ പഞ്ചായത്തിലെ 14 വാർഡിലെ ഒരു പ്രദേശമാണ് വെട്ടുകാട്. അവിടുത്തെ പടിഞ്ഞാറ്റേല എന്ന വയലിനാണ് ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങൽ മണമ്പൂരിൽ വൻ തീപിടുത്തം ഇന്നലെ 3 മണിയോടുകൂടിയാണ് തീ പടർന്നു പിടിച്ചത്. ഇതുവരെയും തീ അണയ്ക്കാനായിട്ടില്ല.